വാർത്തകൾ വിശദമായി. സി പി ഐ എമ്മിന്റെ ശിങ്കിടികളായി കേരള പോലീസ് മാറുകയാണെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. ക്രിമിനലുകളായ സി പി എമ്മുകാർ സമൂഹത്തിൽ വിലസുമ്പോൾ ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകരെ പോലീസ് കള്ളക്കേസിൽ കൊടുക്കുകയാണെന്ന് സുരേന്ദ്രൻ ആരോപിച്ചു. എ എ റഹീം എംപിക്കെതിരെ എഫ് ബി പോസ്റ്റ് ഇട്ടതിന് അറസ്റ്റിലായ കോട്ട അനീഷിന്റെ അമ്മ താമര, അച്ഛൻ സി മണി എന്നിവരെ ചെങ്ങന്നൂരിലെ ആശുപത്രിയിലെത്തി സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു കെ സുരേന്ദ്രൻ. ഇവിടെ വ്യാജരേഖ ചമച്ച് ജോലി തേടിയ എസ് എഫ് ഐ നേതാവിനെ ഇതേവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പരീക്ഷ എഴുതാതെ പാസ്സായ എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറിക്കെതിരായിട്ട് നടപടിയില്ല. നിരവധി കൊടും ക്രിമിനൽ കേസുകളിൽ പ്രതിയായിട്ടുള്ള സി പി എം പ്രവർത്തകർക്കെതിരായിട്ടുള്ള ഒരു അന്വേഷണവും ഒരു കേസുമില്ല. മയക്കുമരുന്ന് കടത്തുകയും വലിയ തോതിൽ അഴിമതികളും ക്രമക്കേടുകളും നടത്തുകയും ചെയ്തതിൻ്റെ പേരിൽ കുറ്റക്കാരായിട്ടുള്ള ഒറ്റ ഒരാൾക്കെതിരെയും കേസെടുക്കാൻ പോലീസ് തയ്യാറാവുന്നില്ല. എന്നാൽ ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകരെ തെരഞ്ഞു പിടിച്ച് പോലീസ് കള്ളക്കേസെടുത്ത് ജയിലിലടക്കിയാണ്. രണ്ടാഴ്ച മുമ്പാണ് കൊല്ലം പോരുവഴി ഗ്രാമപഞ്ചായത്ത് മെമ്പറെ ഇതേ മാതൃകയിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത് അർദ്ധരാത്രിയിൽ വന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്ത് ജയിലിലടച്ചത്. ഇതിപ്പോൾ വീണ്ടും ആറന്മുളയിൽ ഇത് സംഭവിച്ചിരിക്കുകയാണ്. കേരളം മുഴുവൻ പോലീസിൻ്റെ നരനായാട്ടാണ് നടക്കുന്നത്. സി പി എമ്മിൻ്റെ ശിങ്കിടികളായിട്ടാണ് പോലീസ് പെരുമാറുന്നത്. അനീഷിനെതിരെ പോലീസിന്റെ നരനായാട്ടാണ് ഉണ്ടായതെന്ന് സുരേന്ദ്രൻ പറഞ്ഞു. പുലർച്ചെ 3 വീട് കയറി പോലീസ് അതിക്രമം കാട്ടിയത്. അനീഷിന്റെ പ്രായമായ മാതാപിതാക്കളോട് പോലും നിന്ദ്യമായ പെരുമാറ്റമാണ് ഉണ്ടായതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കൊടും ക്രിമിനലുകളായ സി പി എമ്മുകാർ അഴിമതിയും ക്രമക്കേടും നടത്തി സമൂഹത്തിൽ വിലസുമ്പോഴും പോലീസിന് കേസില്ല. ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകരെ തെരഞ്ഞുപിടിച്ച് കള്ളക്കേസിൽ കൊടുക്കുകയാണ് പോലീസെന്നും സുരേന്ദ്രൻ ആരോപിച്ചു. 2 മുമ്പ് പോരുവഴിയിൽ ബി ജെ പി മെമ്പർക്കെതിരെയും ഇത്തരത്തിൽ പോലീസ് നടപടിയുണ്ടായി. സി പി എം ശിങ്കിടികളായി പോലീസ് മാറുന്നത് അത്യന്തം അപകടകരമാണെന്ന് കെ സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു. ബി ജെ പി ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് എം വി ഗോപകുമാർ, പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് വി എ സൂരജ്, ജനറൽ സെക്രട്ടറിമാരായ കെ എ ബിനുമോൻ, പ്രദീപ് ഐരൂർ, പ്രമോദ് കാരക്കാട് തുടങ്ങിയവരും കെ സുരേന്ദ്രനൊപ്പമുണ്ടായിരുന്നു. കോട്ടയം പൂവന്തുരുത്ത് വ്യവസായ മേഖലയിൽ സെക്യൂരിറ്റി ജീവനക്കാരനെ ഇതര സംസ്ഥാന തൊഴിലാളി തലക്കടിച്ചു കൊന്നു. ലാക്കാട്ടൂർ സ്വദേശി ജോസ് ആണ് കൊല്ലപ്പെട്ടത്. റബ്ബർ ഫാക്ടറിക്കുള്ളിലേക്ക് അതിക്രമിച്ച് കടക്കാൻ ശ്രമിച്ചത് ചോദ്യം ചെയ്തതിനെ തുടർന്നായിരുന്നു കൊലപാതകം. തിങ്കളാഴ്ച പുലർച്ചെയാണ് സംഭവം. വ്യവസായ മേഖലയാണ് കോട്ടയത്തെ പൂവന്തുരുത്ത്. ഇവിടെ പ്രവർത്തിച്ചിരുന്ന റബ്ബർ ഫാക്ടറിയിലെ സെക്യൂരിറ്റി ജീവനക്കാരനായിരുന്നു കൊല്ലപ്പെട്ട ജോസ്. ഇതേ മേഖലയിലെ മറ്റൊരു കമ്പനിയിലെ ജോലിക്കാരനാണ് അക്രമി. ഇയാൾ കഴിഞ്ഞ ദിവസമാണ് അസ്സാമിൽ നിന്നും സംസ്ഥാനത്തെത്തിയത് എന്നാണ് വിവരം. ഫാക്ടറിയിലേക്ക് അതിക്രമിച്ച് കടക്കാൻ ശ്രമിച്ചത് ചോദ്യം ചെയ്ത ജോസിനെ ഇയാൾ കമ്പിവടി ഉപയോഗിച്ച് തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. ഫാക്ടറിയിലേക്ക് എത്തിയ തൊഴിലാളി കമ്പനിക്കുള്ളിൽ പ്രവേശിക്കണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ മറ്റൊരു കമ്പനിയിലെ ജീവനക്കാരനായ ഇതര സംസ്ഥാന തൊഴിലാളി ഈ കമ്പനിക്കുള്ളിൽ കയറുന്നത് ജോസ് തടഞ്ഞതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. ജോസിന്റെ നിലവിളി കേട്ട് സ്ഥലത്തെത്തിയ നാട്ടുകാരാണ് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ പിടികൂടിയത്. നിലവിൽ ഇയാൾ കോട്ടയം ഈസ്റ്റ് പോലീസിന്റെ കസ്റ്റഡിയിലാണ്. ജോസിന്റെ മൃതദേഹം കോട്ടയം ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. 55 വയസ്സായിരുന്നു ജോസിന്. June 19 വായനാ ദിനം. ഗ്രന്ഥശാല സംഘത്തിന്റെയും സാക്ഷരതാ യജ്ഞത്തിന്റെയും അമരക്കാരനും നീലമ്പേരൂർ സ്വദേശിയുമായ പി എൻ പണിക്കറെന്ന മഹാത്മാവിന്റെ ചരമദിനമാണ് അറിവിന്റെ അഗ്നികവാടത്തെ ഓർമ്മിപ്പിക്കുന്ന സവിശേഷ ദിനം. നമ്മുടെ നാടിനെ ജ്ഞാനപ്രകാശത്തിലേക്ക് നയിച്ച സൂപ്പർ വൈസ് ചാൻസലർ എന്നാണ് സുകുമാർ അഴീക്കോട് പി എൻ പണിക്കരെ വിശേഷിപ്പിച്ചത്. തൻ്റെ ജന്മനാടായ ചങ്ങനാശ്ശേരിക്ക് അടുത്തുള്ളതും കുട്ടനാടിൻ്റെ ഭാഗവുമായ നീലമ്പേരൂരിൽ സനാതനധർമ്മം എന്ന പേരിൽ ആരംഭിച്ച ചെറിയ വായനശാലയിലൂടെയായിരുന്നു ഒരു നാടിനെ ഒന്നാകെ അറിവിൻ്റെ വെളിച്ചത്തിലേക്ക് നയിക്കുവാൻ പി എൻ പണിക്കർ തുടക്കമിട്ടത്. 17 വയസ്സുള്ളപ്പോൾ വീടുകൾ കയറിയിറങ്ങി പുസ്തകങ്ങൾ ശേഖരിച്ചായിരുന്നു പി എൻ പണിക്കർ വായനശാല യാഥാർത്ഥ്യമാക്കിയത്. 1945 47 ഗ്രന്ഥശാലകളുടെ പ്രവർത്തക സമ്മേളനം അദ്ദേഹം വിളിച്ചുകൂട്ടി. 1947 രൂപീകൃതമായ തിരുക്കൊച്ചി ഗ്രന്ഥശാല സംഘമാണ് 1957 കേരള ഗ്രന്ഥശാല സംഘമായത്. 32 ഗ്രന്ഥശാല സംഘത്തിൻ്റെ സെക്രട്ടറിയായി പി എൻ പണിക്കർ സേവനമനുഷ്ഠിച്ചു. പിന്നീട് സാക്ഷരതാ യജ്ഞത്തിൻ്റെ പിന്നാലെയായിരുന്നു പണിക്കർ സാറിൻ്റെ സഞ്ചാരം. കഴിഞ്ഞ വർഷം വരെ നീലമ്പേരൂരിലെ പി എൻ പണിക്കറുടെ ജന്മഗൃഹം നാശോന്മുഖമായ അവസ്ഥയിലായിരുന്നു. ഈ വർഷം അതിന് മാറ്റം വന്നിരിക്കുന്നു. കുടുംബാംഗങ്ങളുടെയും പി എൻ പണിക്കർ ഫൗണ്ടേഷൻ്റെയും കോട്ടയം പബ്ലിക് ലൈബ്രറിയുടെയും സഹകരണത്തോടെ വീടിൻ്റെ നവീകരണം പൂർത്തിയായിരിക്കുന്നു. ഹാബിറ്റാറ്റിൻ്റെ ചുമതലയിൽ 10 ലക്ഷം രൂപ ചെലവഴിച്ചായിരുന്നു വീടിൻ്റെ നവീകരണം. പുതുക്കിപ്പണിത വീടിൻ്റെ ഉദ്ഘാടനം വായനാ മാസാചരണ കാലയളവിൽ നടത്തണമെന്നാണ് ഫൗണ്ടേഷൻ ഭാരവാഹികളുടെ ആഗ്രഹം. ഏതായാലും പ്രകാശം പരത്തുന്ന ഒരു സ്ഥാപനമായി പി എൻ പണിക്കർ സാറിൻ്റെ ജന്മഗൃഹം മാറും എന്നതിലുള്ള ആഹ്ലാദത്തിലാണ് എഴുത്തുകാരും വായനക്കാരും. വായനാ പക്ഷാചരണത്തിൻ്റെ ആലപ്പുഴ ജില്ലാതല ഉദ്ഘാടനം മാവേലിക്കരയിൽ നടത്തി.
AR Rajarajavarma Smaragam Kendri Girichairno Peripartical. Jilla Tala Peripartical Utkarna Mavikara MLA MS Aaron Kumar Nirvahichu. Utkarna Yogatil, Library Council President Aliyaram Makil Athyakshanayirunnu, Samsthana Executive Angam G. Krishnakumar, Vayanadina Sandesham Nalgi, Nagarasabha Chairman K. V. Srikumar, Mavilikkara Block Panchayath President Indira Das, Jilla Information Officer K. S. Sumesh, Jilla Library Officer Tojo Sebastian Thodangiyavar Samsarichu. Chambakulam Public Library Ude Abhimukhyathil SSLC Plus 2 Parikshakalil Mikacha Vijayam Karasthamakkiya Vidyarthikale Adharichu. Vayanadina Acharanavum Ithodanubandhichu Nadathi. Chambakulam Block Panchayath President Jinsi Joli Paripadi Udghadanam Cheythu. തീർച്ചയായിട്ടും ഈ ലൈബ്രറി അവർക്ക് ഇങ്ങനെ ഒരു സ്ഥലം കൊടുത്തപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കുന്നതിനൊരു അവരുടെ ആദ്യ പഠനത്തിൻ്റെ ആദ്യ കാലമാണ് ഈ അംഗൻവാടി. അപ്പോൾ അവർക്ക് ഇങ്ങനെ ഒരു സ്ഥലം കൊടുത്തത് തന്നെ വലിയൊരു അഭിനന്ദനാർഹമായ കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ലൈബ്രറിയെ അല്ലെങ്കിൽ ലൈബ്രറിയുടെ പ്രസിഡന്റ് സെക്രട്ടറി അതിനെ ഏറെ അഭിനന്ദിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്കറിയാം ഇന്ന് June 19 വായനാ ദിനം. Chambakulam Public Library President Thomas Joseph Adhyakshanayirunnu, Grama Panchayath President T.G. Jalaja Kumari, Prathibhakale Adharichu. Kuttanad Taluk Library Council Secretary K.G. Mohanan Villa, Vayana Dina Sandesham Nalgi. അതുപോലെ തന്നെ ഒരു ലൈബ്രറിയെ മുഴുവൻ സമയം അവിടെ നിർത്താൻ ഒരു ക്ഷമിക്കണം പാർട്ടയുമായി അവിടെ നിലനിർത്താൻ കഴിയുന്ന സംവിധാനം എല്ലാ ഗ്രന്ഥശാലയ്ക്കും ഉണ്ടായിരിക്കുന്നു. ഇതുപോലെ കൂടിച്ചേരുവാനുള്ള പക്ഷെ അപ്പോഴും നമ്മുടെ ഗ്രാമീണ ഗ്രന്ഥശാലകളുടെ ബുദ്ധിമുട്ട് നമ്മുടെ ബ്ലോക്ക് മെമ്പർമാരും ബ്ലോക്ക് ഓഫീസറും കാരണം ഇങ്ങനെയെങ്കിലും കൂടിയിരിക്കാൻ അംഗനവാടി കൊടുത്തൊരു മുറിയെങ്കിലും ഈ വായനശാലയ്ക്കുണ്ട്. നമ്മുടെ പല ഗ്രാമ വായനശാലയ്ക്ക് അതുപോലും ഇല്ല എന്നുള്ളത് തിരിച്ചറിയണം. കെട്ടിടം ഇപ്പോൾ പ്രസിഡന്റിന്റെ നാട്ടിൽ വസ്തു വാങ്ങിയിട്ടുണ്ട്. ഈ പഞ്ചായത്തിൽ കണ്ടെങ്കിൽ കെട്ടിടം പണിയാൻ പറ്റാത്തൊരു ദയനീയമായ അവസ്ഥയാണ്. ഇങ്ങനെ പല സ്ഥലത്തും ഗ്രാമീണ ഗ്രന്ഥശാലകൾ കാരണം ഇന്നും 5 രൂപയാണ് ഇതിന്റെ പെട്ടത് വായിച്ചാൽ മരിച്ചെങ്കിൽ. ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം എസ് ശ്രീകാന്ത്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മധു സി കുളങ്ങര, പബ്ലിക് ലൈബ്രറി സെക്രട്ടറി കെ ജെ ജോസഫ്, ജോയിന്റ് സെക്രട്ടറി പി സതിയമ്മ തുടങ്ങിയവർ സംസാരിച്ചു. ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2021-22 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പബ്ലിക് ലൈബ്രറിയിൽ പുതുതായി പണികഴിപ്പിച്ച ടോയ്ലറ്റ് ബ്ലോക്കിന്റെ ഉദ്ഘാടനവും ഇതോടനുബന്ധിച്ച് നടത്തി. ആലപ്പുഴ ചങ്ങനാശ്ശേരി നേരിട്ട് സർവീസ് നടത്താൻ KSRTC കളക്ടർ നിർദ്ദേശം നൽകുമെന്ന പ്രതീക്ഷയാണുള്ളതെന്ന് ജനാധിപത്യ കേരള കോൺഗ്രസ് സംസ്ഥാന ട്രഷറർ KC ജോസഫ്. ഈ ആവശ്യമുന്നയിച്ച് KCV ന്യൂസ് നടത്തിയ ഇടപെടലുകൾ മന്ത്രി ഉൾപ്പെടെയുള്ള KSRTC അധികൃതരെ അറിയിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. AC റോഡ് നവീകരണം ആരംഭിച്ചപ്പോൾ മുതൽ ഈ റൂട്ടിൽ യാത്രക്കാർ ദുരിതത്തിലാണ്. റോഡിൽ പണികൾ മൂലം കൂടുതൽ ട്രാഫിക് ബ്ലോക്കുകൾ ഉണ്ടാകുന്ന സ്ഥലത്ത് വെച്ച് സർവീസ് നിർത്തി മറുഭാഗത്തേക്ക് മറ്റൊരു ബസ് എന്ന നിലയ്ക്കാണ് ഇവിടെ സർവീസ്. ഇപ്പോൾ ചങ്ങനാശ്ശേരിയിൽ നിന്ന് നെടുമുടി വരെയും ആലപ്പുഴയിൽ നിന്ന് മങ്കുമ്പോ വരെയുമൊക്കെയാണ് ഇത്തരത്തിൽ സർവീസ്. എന്നാൽ റോഡ് പണി ഏതാണ്ട് പൂർണ്ണമായ സ്ഥിതിക്ക് KSRTC ഇനി ആലപ്പുഴ ചങ്ങനാശ്ശേരി നേരിട്ട് സർവീസ് നടത്തണം എന്നാണ് യാത്രക്കാരുടെ ആവശ്യം. ഈ ആവശ്യം ഉന്നയിച്ച് KCV ന്യൂസും യാത്രക്കാർക്കൊപ്പം നിന്ന് വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇത്തരം വാർത്തകളൊക്കെ അധികാരികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് KSRTC അധികൃതർ ആലപ്പുഴ ചങ്ങനാശ്ശേരി നേരിട്ട് സർവീസ് നടത്താൻ തയ്യാറായിരിക്കുന്നതെന്ന് KC ജോസഫ് പറഞ്ഞു. ഏകദേശം റോഡിൻ്റെ നിർമ്മാണത്തിൻ്റെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് വരുന്ന ഈ കാലയളവിൽ ജനങ്ങളുടെ ബുദ്ധിമുട്ട് ഒഴിവാക്കണം എന്നുള്ള ആവശ്യം പല കോണുകളിൽ നിന്നുയർന്നു. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടുകാർ യാത്രക്കാരിൽ നിന്നും അതുപോലെ തന്നെ KCV അടക്കമുള്ള മാധ്യമങ്ങളും ഒക്കെ
ഇത്തരത്തിലുള്ള ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ കേരള ജനാധിപത്യ കേരള കോൺഗ്രസ് പാർട്ടി ചെയർമാനും മുൻ എം എൽ എയുമായ ഡോക്ടർ കെ സി ജോസഫ് ഗതാഗത വകുപ്പ് മന്ത്രിയെ വിളിക്കുകയും അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഡി ടി ഒമാർക്ക് കോട്ടയവും ആലപ്പുഴയും ഡി ടി ഒമാർക്ക് അദ്ദേഹം നൽകിയ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നിപ്പോൾ റോഡിൻ്റെ കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് അവർ ബഹുമാനപ്പെട്ട കളക്ടർക്ക് റിപ്പോർട്ട് കൊടുക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതേസമയം ഇതിനുള്ള അനുമതി കളക്ടർ നൽകണമെന്നും ഇത് സംബന്ധിച്ച് കളക്ടർ നിർദ്ദേശം നൽകണമെന്ന് ആവശ്യപ്പെട്ട് കെ എസ് ആർ ടി സി അധികൃതർ കളക്ടറെ സമീപിക്കുമെന്നും താമസിയാതെ ഇതിനുള്ള അംഗീകാരം കിട്ടുമെന്നും കെ സി ജോസഫ് കൂട്ടിച്ചേർത്തു. ചെളിക്കുളമായ റോഡ് നവീകരിക്കണമെന്ന ആവശ്യവുമായി പുളുങ്കുന്ന ഗ്രാമപഞ്ചായത്ത് അഞ്ചാം വാർഡിലെ 25 കുടുംബങ്ങൾ. മഴ ശക്തി പ്രാപിച്ചതോടെ പലപ്പോഴും വഴിയിൽ മുട്ടൊപ്പമാണ് വെള്ളം. 22 വീട്ടുകാരിവിടെ ഉണ്ടെങ്കിൽ തന്നെ പഞ്ചായത്തിൻ്റെ വെള്ളം വന്നാൽ പോലും 22 വീട്ടുകാർ അറിയാൻ ഒരു മാർഗ്ഗവുമില്ല. ഒരു പക്ഷേ ഞങ്ങൾ അറിഞ്ഞ് ഇവിടുന്ന് കലവും പാത്രവും ബക്കറ്റുമായിട്ട് റോഡിൽ ചെല്ലുമ്പം അവർ വെള്ളവും കൊടുത്തു വണ്ടിയും വിട്ട് കഴിയും. അങ്ങനെ യാതൊരു സഹായങ്ങളും ഈ പഞ്ചായത്തിൻ്റെതായ അധികൃതർ കണ്ണിന് കാണാത്തതായ ഒരു 10-22 വീട്ടുകാർ ഞങ്ങൾ ഈ വിടവിന് താമസിക്കുന്നുണ്ട്. പുളുങ്ങുന്ന അഞ്ചാം വാർഡ് കണ്ണാടി പ്രദേശത്തെ 25 വീട്ടുകാരാണ് ദുരിതമനുഭവിക്കുന്നത്. വികാസ് മാർഗ് റോഡുമായി ചേരുന്ന റോഡിൽ കളത്തിൽപ്പറമ്പിൽ ഷാജിയുടെ വസതി മുതൽ അട്ടിച്ചിറ രാജൻ്റെ വീട് വരെയുള്ള വഴിയാണ് ചെളിക്കുളമായതോടെ സഞ്ചാരയോഗ്യമല്ലാതായി തീർന്നത്. ഒരു മഴയ്ക്ക് തന്നെ റോഡാകെ മുങ്ങുന്ന സ്ഥിതിയാണ്. മുട്ടൊപ്പം ചെളിയായതിനാൽ ഒരു ഓട്ടോറിക്ഷ പോലും ഈ വഴി വരില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു. ഞങ്ങൾക്ക് ഒരു വിധത്തിൽ ഒന്നും നടന്നു പോകാൻ പോലും ഞങ്ങൾക്ക് യാതൊരു നിവൃത്തിയില്ല. ഒരു അസുഖം വന്നാൽ ഒരു ഓട്ടോ വിളിച്ചാൽ പോലും ഞങ്ങൾക്ക് വരത്തില്ല. റോഡിൽ ഇറങ്ങിയിച്ച് വയ്യാത്ത മനുഷ്യരെയും പിടിച്ചു കിട്ടുവാണ് ഞങ്ങൾ വീട്ടോട്ട് വരാനായിട്ട്. വെളുപ്പിനി വന്ന് ഞങ്ങൾക്കൊന്ന് ദേവാലയത്തിൽ പോകണമെന്ന് ആഗ്രഹമുണ്ട്. ഞങ്ങൾക്ക് അതിനുപോലും സാധിക്കത്തില്ല. മുട്ടാറ്റം ചെളിയാണ് അവിടെ കിടക്കുന്നത്. ചെളിയും കുണ്ടും കുത്തി കിടക്കുന്ന കാരണം എങ്ങോട്ടാണ് പോകുന്നതെന്നും എതിരെ കയറി പോകണം ഞങ്ങൾക്ക് അറിയാത്ത വിധത്തിലാണ് കിടക്കുന്നത്. അങ്കണവാടി കുട്ടികൾ മുതൽ +2 വിദ്യാർത്ഥികൾ വരെ ഈ വഴിയിലൂടെയാണ് സ്കൂളിലേക്ക് പോകുന്നത്. വഴിയിൽ വെള്ളം കെട്ടി നിൽക്കുന്നതിനാൽ പകർച്ചവ്യാധി ഭീഷണിയുമുണ്ട്. അതിൽ 75 കോൺക്രീറ്റ് ഏതെങ്കിലും മനുഷ്യർക്ക് നടക്കാനോ ഒന്നിനും ഉപയോഗിക്കാനോ പറ്റാത്ത രീതിയിൽ വെള്ളം കെട്ടിക്കിടക്കുകയാണ്. കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുന്നതാണ്. ഡെങ്കിപ്പനിയും എലിപ്പനിയും പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഞങ്ങൾ പുറത്തോട്ട് പോകാൻ പോലും ഞങ്ങൾക്ക് ഒരു നിവൃത്തിയില്ലാത്ത അവസ്ഥയിലാണ് ഞങ്ങൾ. ഈ പിള്ളേരല്ലേ ഈ ചെളിക്കകത്തൂടെ പോണത്. അതുപോലെ തന്നെ പിള്ളേർക്കിടയിൽ പനിയും അങ്ങനെയുള്ള അസുഖങ്ങൾ പ്രായവർ ഇതിൻ്റെ അകത്തൂടെ എങ്ങനെ പോകും? നടക്കാൻ പോലും മേലാത്ത മുട്ടറ്റം ചെളിയും അതിൻ്റെ അകത്തൂടെ നടന്നു കഴിഞ്ഞാൽ തെന്നി വീഴുന്ന രീതിയിലും വെള്ളമോ മുട്ടറ്റം കെട്ടി കിടക്കുന്ന വെള്ളമോ എന്നാ ചെയ്യാനാ സാറേ? ഞങ്ങളുടെ അവസ്ഥ ഇത് കണ്ടു. സ്കൂളിൽ പോകാൻ പോലും ഒരു മാർഗ്ഗമില്ലാതെ ഞങ്ങൾ ഈ നടക്കുന്നത്. ഈ പഞ്ചായത്ത് മെമ്പർമാരൊന്നും ഇതൊന്നും ശ്രദ്ധിക്കുന്നു പോലില്ല. ആകെപ്പാടെ ചെയ്തിരിക്കുന്നത് തന്നെ 75 കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. ചെയ്തിട്ടുണ്ടെങ്കിലും ഞങ്ങൾക്ക് അതുകൊണ്ട് ഒരു പ്രയോജനമില്ല. ചെയ്തതും ചെയ്യാത്തതും ഞങ്ങൾക്ക് ഒരുപോലെ. ഈ വഴിയിൽ തുണ്ടിപ്പറമ്പ് സജീവന്റെ വീട് വരെയുള്ള ഭാഗം 2 കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും വെള്ളം ഒഴുകിപ്പോകാൻ മാർഗമില്ലാത്തതാണ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. പഞ്ചായത്ത് അധികൃതർക്ക് പരാതി നൽകിയിട്ടും നടപടിയില്ലെന്നും തങ്ങളോട് മാത്രം എന്താണ് ഇങ്ങനെ അവഗണന കാട്ടുന്നതെന്നും ഇവർ ചോദിക്കുന്നു. 2-3 വഴി കൊടുത്ത സ്ഥലങ്ങൾ വരെ ഇപ്പൊ റോഡാക്കിയിട്ടുണ്ട്. ഇത്രയും പുരോഗമനേറിയ കാര്യങ്ങളിൽ എന്തിനാണ് ഞങ്ങളോട് മാത്രം ഇത്രയും ഒരു വിരോധം ഇവർ കാണിക്കുന്നത്? അതാണ് ഞങ്ങൾക്കറിയേണ്ടത്. ഇത്രയും കഷ്ടത അനുഭവിക്കുന്ന ഞങ്ങളെ കുറിച്ച് എന്തുകൊണ്ട് ഇവർ ഏതെങ്കിലും ഒരു കാലത്ത് ഇവർ ഞങ്ങളെ കുറിച്ച് എന്തുകൊണ്ടൊന്നും ആലോചിക്കാത്തത്? ഞങ്ങളും ഈ അഞ്ചാം വാർഡിൽപ്പെട്ട വ്യക്തികളല്ലേ? 2 വരെ ഇവിടെ റോഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ഇന്ന് ഞങ്ങൾ തിരക്കി നിങ്ങൾ സ്വന്തമായി കാശ് കൊടുത്തതാണോ? അല്ല, സ്വന്തമായി കാശ് കൊടുത്തൊരു റോഡല്ല, 2 വീട്ടുകാർക്ക് ഇട്ട് കൊടുത്തിരിക്കുന്ന റോഡാണത്. എന്തുകൊണ്ടാണ് ഞങ്ങളോട് ഇത്ര അപമാനം ഇവർ കാണിക്കുന്നത്? അത് മാത്രം ഞങ്ങൾക്കൊന്ന് അറിഞ്ഞാൽ മതി. എത്ര കാണിച്ചാലും ഞങ്ങൾ ഞാൻ എന്തെങ്കിലും പറയുന്നെങ്കിൽ ഞങ്ങളുടെ ദണ്ണം കൊണ്ട് മാത്രമാണ്. പുളിങ്ങുന്ന സെന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ ഫാദർ ലൂക്ക ചാവറ CMI കഴിഞ്ഞ ദിവസം തന്റെ വിദ്യാർത്ഥികളുടെ ഭവന സന്ദർശനത്തിന്റെ ഭാഗമായാണ് ഇവിടെ എത്തിയത്. ദുരിതയാത്രയെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് കേൾക്കാം. വീട്ടിലേക്കുള്ള വഴിയിലൂടെയാണ് ഇപ്പോഴും നടന്നു വന്നത്. വളരെ ദുരിതം പിടിച്ച് ചെളി പിടിച്ച ഈ വഴിയിലൂടെ ആണ് നടക്കേണ്ടി വരിക എന്ന് പറഞ്ഞപ്പോൾ ഒത്തിരി ബുദ്ധിമുട്ട് തോന്നി. ഞാൻ ജനിച്ചു വളർന്നത് കൈനീരിലാണ്. എനിക്കറിയാം വഴികളെപ്പറ്റി. പക്ഷേങ്കിലും ഈ ഒരു പ്രദേശത്തെ ആൾക്കാർ വളരെയധികം കഷ്ടപ്പെടുന്നുണ്ട്. കൊച്ചു മക്കൾ ഒത്തിരിയധികം കുട്ടികൾ സ്കൂളിൽ പഠിക്കുന്നവരാണ്. അപ്പോൾ ഈ വഴിയുടെ ഈ ദുരന്തം പിടിച്ച ചെളി വഴിയിലൂടെ നടന്നേച്ച് അവർക്ക് കാരണം കഴിയും വൃത്തിയായിട്ടൊന്ന് പോകാൻ പോലും പറ്റാത്തൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് എത്രയും വേഗം അധികൃതർ ഇത് മനസ്സിലാക്കി ഈ വഴിയുടെ ശോചനീയാവസ്ഥ പരിഹരിച്ച് ഈ നാട്ടുകാർക്ക് ആവശ്യമായ സൗകര്യം ചെയ്തു കൊടുക്കേണ്ടതാണെന്ന് പ്രത്യേകമായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്.
ഡെങ്കിപ്പനിയും എലിപ്പനിയും പോലെയുള്ള രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ കുട്ടികളെ കരുതിയെങ്കിലും അടിയന്തരമായി പഞ്ചായത്തിന്റെ ഇടപെടൽ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് പ്രദേശവാസികൾ. നിലവിൽ കോൺക്രീറ്റ് ചെയ്ത ഭാഗം ഉയർത്തുകയും ബാക്കിയുള്ള ഭാഗം കൂടി കോൺക്രീറ്റ് ചെയ്ത് സഞ്ചാരയോഗ്യമാക്കുകയും വേണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. വാഴപ്പള്ളി പഞ്ചായത്ത് 9 വാർഡിലെ അരുൺകുമാറിന്റെ മജ്ജ മാറ്റിവെക്കൽ ചികിത്സയ്ക്കായി കഴിഞ്ഞ ദിവസം ധനസമാഹരണം നടത്തിയപ്പോൾ പിരിഞ്ഞു കിട്ടിയത് 48 ലക്ഷം രൂപ. ചങ്ങനാശ്ശേരി പ്രത്യാശയും വാഴപ്പള്ളി ജീവൻ രക്ഷാ സമിതിയും സംയുക്തമായിട്ടായിരുന്നു ധനസമാഹരണം നടത്തിയത്. വാഴപ്പള്ളി പഞ്ചായത്ത് 9 വാർഡിൽ വാഴക്കുളം വീട്ടിൽ 35 വയസ്സുള്ള അരുൺകുമാറിന്റെ ജീവൻ രക്ഷിക്കണമെങ്കിൽ മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തണം. ശസ്ത്രക്രിയയ്ക്കും ചികിത്സയ്ക്കുമായി 35 ലക്ഷം രൂപയാണ് വേണ്ടിവരുന്നത്. ഈ തുക കണ്ടെത്തുന്നതിനായിട്ടാണ് ജൂൺ 18 ഞായറാഴ്ച ചങ്ങനാശ്ശേരി പ്രത്യാശയും വാഴപ്പള്ളി ജീവൻ രക്ഷാസമിതിയും സംയുക്തമായി വാഴപ്പള്ളി പഞ്ചായത്തിൽ ധനസമാഹരണം നടത്തിയത്. രാവിലെ 9 മുതൽ ഉച്ചകഴിഞ്ഞ് 2 വരെ നടത്തിയ ധനസമാഹരണത്തിൽ 48 ലക്ഷം രൂപ പിരിഞ്ഞു കിട്ടിയത് സംഘാടകർക്ക് സന്തോഷം പകരുന്നതായി വാഴപ്പള്ളി പഞ്ചായത്ത് നിവാസികൾക്ക് ഒന്നടങ്കം നന്ദി അറിയിക്കുന്നതായി പ്രത്യാശ ഡയറക്ടർ ഫാദർ സെബാസ്റ്റ്യൻ പുന്നശ്ശേരി KCV ന്യൂസ് പ്രതിനിധിയോട് പറഞ്ഞു. സഹതപിച്ച 2 വാക്കുകൾ പറയുന്നതിന് പകരം കാരുണ്യത്തിന്റെ സ്പർശത്തോടെയുള്ള പ്രവൃത്തിയാണ് ഇവിടെ സഫലമായതെന്ന് ഫാദർ പറഞ്ഞു. പ്രത്യാശ പ്രവർത്തിക്കുന്നത് തന്നെ വാഴപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ പരിധിയിലാണ്. ഇവിടുത്തെ ജനപ്രതിനിധികൾ ഒന്നാകെ കൈകോർത്തു അവരുടെ ഐക്യവും സ്നേഹവും കരുതലും. മാത്രമല്ല ഈ വാഴപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ ജനം രാഷ്ട്രീയവും മതവും സമുദായവും എല്ലാം ഒന്നിച്ച് നിന്നുകൊണ്ട് ഈ ചെറുപ്പക്കാരന് വേണ്ടി 3 പെൺമക്കളുള്ള കൊച്ചു കുഞ്ഞുങ്ങളാണ് അരുൺ എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരന് വേണ്ടി മജ്ജ മാറ്റിവെക്കുവാനാണ് ഇന്ന് കൈകൊണ്ടത്. ഭയങ്കരമായ മഴയായിരിക്കും ഇന്നെന്നാണ് പറഞ്ഞത്. പക്ഷേ ജനങ്ങൾ ഒന്നിച്ചു നിന്നപ്പോൾ പ്രകൃതി പോലും ജനത്തോടൊപ്പം നിൽക്കുന്ന ഒരു സുന്ദരമായ കാഴ്ചയാണ് ഞങ്ങൾക്ക് കാണുവാനും അനുഭവിക്കുവാനും സാധിക്കുക. 35 ലക്ഷം രൂപ വേണമായിരുന്നു 5 മണിക്കൂർ കൊണ്ട്, കിട്ടിയത് 48 ലക്ഷത്തോളം രൂപയാണ്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകും ഈ നാടിൻ്റെ ഒരു കാരുണ്യം, ജനത്തിൻ്റെ ആ നല്ല മനസ്സ്, ഉദാരത, ഔദാര്യം ഒക്കെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയാണ്. എങ്ങനെയാണ് ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയൊരു കൂട്ടായ്മ തന്നെ ആ രോഗിയുടെ തന്നെ അസുഖത്തിന് ആശ്വാസമുണ്ടാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല. വാഴപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീല തോമസ്, വൈസ് പ്രസിഡന്റ് ബിനു മൂലയിൽ, ജനറൽ കൺവീനർ റോണി വലിയപറമ്പിൽ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, കുടുംബശ്രീ പ്രവർത്തകർ, രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ, വിവിധ സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ ധനസമാഹരണത്തിന് നേതൃത്വം നൽകി. നരേന്ദ്രമോദി സർക്കാരിന്റെ 9 വർഷത്തെ ഭരണത്തിലെ കുട്ടനാട് നിയോജകമണ്ഡലം ഗുണഭോക്തൃ സംഗമം നടത്തി. കടങ്ങറ SNDP ഹാളിൽ ചേർന്ന സമ്മേളനം BJP ആലപ്പുഴ ജില്ലാ വൈസ് പ്രസിഡന്റ് TK അരവിന്ദാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. ഓരോ ജനതയുടെയും വിഷമങ്ങളും അവർ ദുഃഖങ്ങളും അറിയാവുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി ആരോഗ്യ മേഖലയിൽ ഉൾപ്പെടെയുള്ള പ്രവർത്തിക്കുന്ന ഡോക്ടർമാരോട് ആവശ്യപ്പെട്ടത് വാക്സിൻ കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞു. അതിന് എത്ര കോടി രൂപ വേണമെങ്കിലും ചെലവഴിക്കാൻ നിങ്ങൾ വാക്സിൻ കണ്ടുപിടിക്കൂ എന്ന് പറഞ്ഞപ്പോൾ ലോകത്ത് ആദ്യമായി കോവിഡിനെതിരെ 2 തരം വാക്സിൻ കണ്ടുപിടിച്ചു നമ്മുടെ രാജ്യം. 2 തരം വാക്സിൻ കണ്ടുപിടിച്ചു എന്ന് മാത്രമല്ല അത് കൃത്യമായി അത് വിതരണം ചെയ്തു. കോൺഗ്രസിന്റെ കാലഘട്ടത്താണെങ്കിൽ ഈ വാക്സിൻ എങ്ങനെ വിതരണം ചെയ്യേണ്ടിയിരുന്നത്? കോൺഗ്രസിന്റെ കാലഘട്ടത്താണെങ്കിൽ ആദ്യം പറയും മുന്നോക്കക്കാരായ ആളുകൾ, സമ്പന്നന്മാർക്കല്ല ആദ്യം കൊടുക്കും, പിന്നെ പറയും വ്യവസായികൾക്ക് കൊടുക്കാവെന്ന് പറയും. അവസാനമാണ് BPL-ക്കാരനും ദരിദ്രനും അന്ത്യോദയക്കാരനും കൊടുക്കുക. നമ്മുടെ നരേന്ദ്രമോദി എന്താണ് പ്രഖ്യാപിച്ചത്? നമ്മുടെ പ്രധാനമന്ത്രി, നമ്മുടെ രാജ്യം തീരുമാനമെടുത്തത് ആദ്യം ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ആ വാക്സിൻ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. അതോടൊപ്പം തന്നെ സേനകൾക്ക് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഏത് സമയത്തും നമ്മളോടൊപ്പം ജനങ്ങളോടൊപ്പം പ്രവർത്തിക്കുന്ന ആരോഗ്യ മേഖലയിലെ പ്രവർത്തകർക്ക് കൊടുക്കുന്നു. ഗുണഭോക്തൃ സംഗമത്തിൽ BJP കുട്ടനാട് മണ്ഡലം പ്രസിഡന്റ് വിനോദ് ജി മഠത്തിൽ അധ്യക്ഷനായിരുന്നു. മണ്ഡലം ജനറൽ സെക്രട്ടറി സുഭാഷ് പറമ്പിശ്ശേരി, ജില്ലാ വൈസ് പ്രസിഡന്റ് PK വാസുദേവൻ, തകഴി മണ്ഡലം പ്രസിഡന്റ് D സുഭാഷ്, കർഷക മോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് MR സജീവ്, നേതാക്കളായ D പ്രസന്നകുമാർ, RP സുരേഷ്, K ഉല്ലാസ്, ശോഭനകുമാരി തുടങ്ങിയവർ സംസാരിച്ചു. ബുധനൂർ നന്മ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ 2nd വാർഷിക സമ്മേളനം വിവിധ പരിപാടികളോടെ മദർ മേരി സെൻട്രൽ സ്കൂളിൽ നടത്തി. SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ സമ്മേളനത്തിൽ അനുമോദിച്ചു. നന്മ ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് ഫാദർ സൈമൺ വർഗീസ് കണ്ണങ്കരയത്തിന്റെ അധ്യക്ഷതയിൽ കഴിഞ്ഞ ദിവസം നടന്ന സമ്മേളനം ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ പ്രീത കാർണവർ ഉദ്ഘാടനം ചെയ്തു. ഷോർട്ട് ടേം കോഴ്സ് പറഞ്ഞാൽ ചെറിയ കാലഘട്ടം കൊണ്ട് നമുക്ക്
ബുധനൂർ പഞ്ചായത്തിൽ നിന്നും SSLC പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. നന്മയുടെ സ്ത്രീ ശാക്തീകരണ പദ്ധതിയായ സ്ത്രീ നന്മയുടെ ഭാഗമായി നടന്ന സൗജന്യ തയ്യൽ പരിശീലനം 4-ാം ബാച്ചിന്റെ സർട്ടിഫിക്കറ്റ് വിതരണവും ഇതോടനുബന്ധിച്ച് നടത്തി. നന്മ വൈസ് പ്രസിഡന്റ് AB സുരേഷ് കുമാർ ഭട്ടതിരി, സെക്രട്ടറി KC അശോകൻ, സ്ത്രീ നന്മ കൺവീനർ ഉഷ സുഗതൻ, സാന്ത്വന നന്മ കോർഡിനേറ്റർ ഷെറിൻ ടീച്ചർ, ട്രഷറർ MK കുര്യൻ, വർഗീസ് ചാക്കോ തുടങ്ങിയവർ സംസാരിച്ചു. കുട്ടികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും അരങ്ങേറി. നെടുപടി പഞ്ചായത്ത് 14-ാം വാർഡ് ചെമ്പുംപുറത്ത് SSLC പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു. അനുമോദന യോഗം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വർഗീസ് ജോസഫ് വെല്യാക്കൽ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ NS കുഞ്ഞുമോൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. സജിമോൻ 108 വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് മുരളീധരൻ പിള്ള, കുട്ടപ്പൻ ചെത്തിപ്പുരയ്ക്കൽ, ജോൺസൺ തൈച്ചേരിൽ, രാജു ചേന്നാട് എന്നിവർ സംസാരിച്ചു. മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള മെമൻഡോകൾ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിതരണം ചെയ്തു. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യപ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണവില. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണ ഗ്രാമിന് 5,510 രൂപ, പവന് 44,080 രൂപ. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. CBIMന്റെ ശിങ്കിടികളായി കേരള പോലീസ് മാറുകയാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ. BJP RSS പ്രവർത്തകരെ പോലീസ് കള്ളക്കേസിൽ കൊടുക്കുകയാണെന്നും ആരോപണം. കോട്ടയം പൂവന്തുരുത്ത് വ്യവസായ മേഖലയിൽ സെക്യൂരിറ്റി ജീവനക്കാരനെ ഇതര സംസ്ഥാന തൊഴിലാളി തലക്കടിച്ചു കൊന്നു. കൊല്ലപ്പെട്ടത് ലാക്കാട്ടൂർ സ്വദേശി ജോസ്. June 19 വായനാ ദിനം. പുസ്തക വായനയുടെ പ്രാധാന്യം വിളിച്ചോതി നാടെങ്ങും വിവിധ പരിപാടികൾ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.